ഞാൻ തന്നെ നേരത്തെ വളരെ പറ്റി വന്നിട്ട് കാര്യമില്ല. പക്ഷേ എന്തായാലും സമയം ഉണ്ടാക്കിയിട്ട് വന്നതിലും കൂടെ സന്തോഷമാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ, നല്ലത് മാത്രമേ സിനിമയെ പറ്റി പറയാനുള്ളൂ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് നിലയിൽ ഞാൻ പറഞ്ഞത്. എനിക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ എത്രമാത്രം കാണുന്ന ആൾക്കാർക്ക് അത് ബോധ്യപ്പെടുന്നു അറിയില്ല. അവർ സിനിമ കണ്ടാലേ അവർക്ക് ബോധ്യപ്പെടുന്നു. അല്ല വേറെ ട്രാക്കിലേക്കാണ് കഥ പോകുന്നത്. കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ് കണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതെ, അങ്ങനെയാണ്. ഒരിത്തിക്ക് ശേഷം നവിയുടെ കൂടെ വീണ്ടും ഏതാണ്ട് ഒരു സെയിം പാറ്റേൺ ആണോ ഈ സിനിമ? സെയിം പാറ്റേൺ അല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നവിയുടെ കഥാപാത്രം തന്നെ ഒരിത്തിയിലൊരു കഥാപാത്രമാണെങ്കിൽ വേറൊരു എക്സ്ട്രീമാണ് ഈ സിനിമ. അങ്ങനെ ആ സിനിമ വെച്ചൊരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വേറെ ജോണറിൽ പെടുന്ന സിനിമയും കൂടെയാണ്. അങ്ങനെല്ലാവരും കണ്ടോ? കണ്ടവർക്ക് എങ്ങനെ തോന്നുന്നു? അതൊക്കെ നിങ്ങൾ ഇതിനെ നമ്മൾ ഉദ്ദേശിച്ചത് റിയൽ ലൈഫില് ഇത്രയൊന്നും ഇല്ല. ചാനികയുടെ അത്ര ഇല്ല, നമ്മളൊക്കെ നോർമൽ ആയിട്ടുള്ളൊരു പേടി. ഇതൊരു ടീസ്പൂൺ കൂടുതലല്ല, അത്രയില്ല. പിന്നെ ഇതുപോലെ ഒരു ഉണ്ണി ഉണ്ടെങ്കിൽ ചാനികമാർക്കൊന്നും പേടിക്കണ്ട. അങ്ങനെ നന്മയുള്ള മനുഷ്യരും നന്മയുള്ള പിന്നെ എന്താ പറയുക, തമാശയും ചെറിയ ചെറിയ സങ്കടങ്ങളും ഒക്കെയുള്ള ഒരു നന്മയുള്ള ആൾക്കാരൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ല എവിടെയും. അതെ, അതിലൊക്കെ ആകെ ഇങ്ങനത്തെ ഷിമ്പി ക്യാരക്ടേഴ്സ് റിയലാണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ളതേ ഉള്ളൂ. എന്നാലും ഒരുപാട് പിന്നെ ഇവര് ശരിക്കും ഒരു തരത്തിലും ഒരു മീഡിയയിലും വരാത്ത ഒളിച്ചിരിക്കുന്ന ിജിയുടെ മക്കളാണ്. ആൻഡ് ഇവര് അഞ്ചു വർഷത്തിന് ശേഷമാണ്, ഉയരയ്ക്ക് ശേഷം അഞ്ചു വർഷത്തിന് ശേഷമാണ് ഈ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ അവർക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു കുടുംബ ചിത്രമായിരിക്കണം അവർ നിർമ്മിക്കുന്നതെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് അവർ നിർമ്മിച്ചത്. അവരുടെ നന്മയും അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച് സോറി തോന്നുന്നു. ആ